ഷീലാഷ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വട്ടു പത്തിരി അല്ലെങ്കിൽ വെളിച്ചെണ്ണ പത്തിരി എന്ന് പറയുന്ന പത്തിരിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ 2 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പപ്പൊടി എന്നൊക്കെ പറയുന്ന പൊടി നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ തേങ്ങ 1 കപ്പ്, കരിഞ്ചീരകം 2 ടീസ്പൂണ്, ചുവന്നുള്ളി 10 എണ്ണം, നല്ല ജീരകം 1/2 ടീസ്പൂണ്, വെളിച്ചെണ്ണ, വെള്ളം പാകത്തിന്. നമുക്ക് ആദ്യം തേങ്ങ 1 കപ്പ് തേങ്ങ, അതും നല്ല ജീരകവും അതുപോലെ ചുവന്നുള്ളിയും കൂടിയിട്ട് നമുക്കൊന്ന് ചെറുതായി ഒന്ന് ഒതുക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് എടുക്കേ വേണ്ടുള്ളൂ, കൂടുതലാക്കണ്ട. കരിഞ്ചീരകം എടുക്കണ്ട. നമ്മൾ പാൻ അടുപ്പത്ത് വെക്കുക. ഒരു വലിയൊരു പാത്രം വെച്ചാലും മതി. ആ പാത്രം വെച്ച 4 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത്. നമ്മൾ 2 കപ്പ് പൊടിയാണ് എടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ലേശം ഉപ്പിടുക. ഉപ്പിട്ട് വെള്ളം നന്നായി വെട്ടിത്തിളയ്ക്കണം. അപ്പോൾ വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അരിപ്പൊടിയിട്ട് നന്നായി വാട്ടിയെടുക്കാം. അപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടി ഇടാം. നന്നായി തിളച്ചിട്ടുണ്ട്, നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഇട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇളക്കി നന്നായിട്ട് എല്ലാ ഭാഗത്തും വെള്ളം കട്ട കൂടാതെ നമുക്ക് വാട്ടിയെടുക്കണം. നന്നായിട്ട് പൊടി വാട്ടിയെടുക്കാം. അതിനൊരു ചട്ടകത്തിൻ്റെ ഇതോ അല്ലെങ്കിൽ കയ്യിലിൻ്റെ കണ എന്താണെങ്കിലും എടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വാട്ടിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ പൊടി വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ലൈറ്റ് ചൂട് കൊടുക്കണം. നമുക്കത് നന്നായി കുഴച്ചെടുക്കണം. ഞാനിത് സ്ലാബിൻ്റെ പുറത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് നന്നായി കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. ഒരുവിധം ഒതുക്കിയെടുത്തിട്ടുണ്ട് നമ്മൾ. പൊടിയെല്ലാം കൂടി ഒന്നായി ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ ഉള്ളിയും നല്ല ജീരകവും കൂടി നമ്മൾ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ആ ഒതുക്കിയെടുത്തത് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കരിഞ്ജീരകം കൂടി നമുക്ക് ചേർത്തിട്ട് നമ്മൾ 2 ടീസ്പൂൺ കരിഞ്ജീരകമാണ് ചേർത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായി കുഴച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഇത് നന്നായിട്ട് കുഴച്ച് ഒതുക്കി എടുക്കുകയാണ്. ഇതിലെല്ലാ ഭാഗത്തേക്ക് എത്തുന്ന തരത്തിൽ മിക്സ് ചെയ്ത് നന്നായി കുഴച്ച് കൊടുക്കുക. കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ ഇത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുഴച്ച് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് 3 ഭാഗമാക്കിയിട്ട് ഓരോ വലിയ പത്തിരിയായിട്ട് പരത്തിയെടുക്കുക. കൂടിയാണ് എടുത്തേക്കുന്നത്. അത് 3 വലിയ ബോളാക്കാനുള്ളതായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ആദ്യത്തെ ബോൾ നമ്മൾ പരത്തണം. കട്ടിക്ക് പരത്തണം. പരത്തുമ്പോൾ നന്നായി നൈസാവരുത്. ചെറുതായിട്ടൊരു കട്ടിയിൽ വേണം നമുക്ക് പരത്താൻ. അങ്ങനെ കട്ടിയിൽ നന്നായി പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് വെട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ എന്താ അത്യാവശ്യം കട്ടിയുണ്ട്, ഒന്നുകൂടി നമുക്കൊന്ന് കുറച്ച് കൊടുക്കാം. ഷേപ്പ് വേണമെന്ന് ഇനി ശരിയാവുന്നില്ല വെച്ചിട്ട് ടെൻഷനാവൊന്നും വേണ്ട. ഒരുവിധം നന്നായിട്ട് പരന്ന് കിട്ടുകയാണ് നമുക്ക് ആവശ്യം. എന്നാൽ ചെറിയൊരു കട്ടി വേണേനും ഒരു പിടിച്ച് നോക്കിയാൽ കട്ടി ഇങ്ങനെ തോന്നണം. അത് ലെവലിലായിട്ട് നമ്മൾ പരത്തിയെടുക്കാം. പിന്നെ നമുക്കത് വെട്ടി വെട്ടിയെടുക്കാം. ഞാനൊരു ഗ്ലാസ്സാണ്, വക്കില്ലാത്ത ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ ഇതായിട്ട് വെട്ടിയെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ കുറച്ച് പൊടി ബാക്കി വീണ്ടും വരും, വെട്ടിയ വെട്ട് കഷ്ണങ്ങളായിട്ട്. അത് വീണ്ടും കുഴച്ച് നമുക്ക് വീണ്ടും പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. വീണ്ടും പരത്തിയെടുത്ത് വീണ്ടും വെട്ടിയെടുക്കും. നമുക്ക് എല്ലാ ഉരുളകളും ഇങ്ങനെ വെട്ടി പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുത്ത് വരുമ്പോൾ ചെറുതായിട്ടൊരു ബാക്കി ഉണ്ടാവും, അതൊന്നു കൂടി ഉണ്ടാക്കിയിട്ട് നമുക്ക് വെട്ടി വീണ്ടും പരത്തിയെടുത്ത് അത് ഒഴിവാക്കാം. ലാസ്റ്റ് ഒരു ചെറിയ ഉരുളായിട്ട് വരുമ്പോൾ അത് ഒറ്റയ്ക്ക് ഒന്ന് പരത്തിയിട്ട് കൊടുത്ത് ചെറിയൊരു പട്ടുപത്തിരിയായിട്ട് നമുക്ക് കിട്ടാം. ഇങ്ങനെ വെട്ടി പരത്തിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം എടുത്ത് പൊരിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോഴാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് വേണം
വട്ടുപത്തിരിയിടാൻ. വട്ടുപത്തിരിയുടെ കനം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി, ഇത്ര തരത്തിൽ കനം ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ. എന്നാലേ അതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടുള്ളൂ. അതിനാണ് നന്നായിട്ട് തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിടാൻ പറയുന്നത്. അപ്പോൾ നമുക്കത് പൊരിച്ചെടുക്കാം. ഒരു പാകം നന്നായിട്ട് ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാണ്, അധികം ആവുമ്പോൾ ചെറിയൊരു ഗോൾഡൻ ആയിട്ട് കളർ വരുമ്പോഴാണ് നമ്മൾ ഇത് കോരിയെടുക്കേണ്ടത്. രണ്ട് ഭാഗവും ചെറിയൊരു ഗോൾഡൻ കളർ, എന്നാൽ കൂടുതലാവാനും പാടില്ല. ഞാൻ അതിൻ്റെ പാകം നമുക്കിതിൽ കാണാവുന്നതാണ്. ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാവുന്നതാണ്. ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കോരിയെടുത്ത് അതിലിട്ട് എണ്ണ പിടിക്കുക. എണ്ണ കൂടുതലുള്ളത് നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ വെളിച്ചെണ്ണ പത്തിരി അഥവാ വട്ടുപത്തിരി റെഡിയായിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഇത് ചിക്കൻ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. സൂപ്പർ.